ആസി ആർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു മുട്ടക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. മുട്ടക്കറി റെഡിയാക്കാൻ ആവശ്യമായിട്ടുള്ളൊരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. പാത്രം നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ചേർക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കുക, ഇല്ലെങ്കിൽ മാത്രം വേറെ ഏതെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള ഓയിൽ ചേർക്കാവുന്നതാണ്. എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 4 മീഡിയം സൈസ് സവാള നൈസായിട്ട് അരിഞ്ഞതാണ്, അത് നമുക്ക് ചേർക്കാം. സവാള ഒന്ന് പെട്ടെന്ന് വയന്ന് കിട്ടാൻ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർക്കാം. സവാള വയന്ന് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കാം. 3 ടേബിൾ സ്പൂൺ മല്ലി, 1/6 വറ്റൽമുളക്, 2 പച്ചമുളക്, 1 കഷണം പട്ട, 1 ടീസ്പൂൺ വലിയ ജീരകം, മീഡിയം സൈസ് 2 തക്കാളി, 5 അല്ലി വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി. ഈ മസാലയെല്ലാം നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. നമ്മൾ മിക്സിയിൽ അരയ്ക്കുന്ന സമയത്ത് തക്കാളി കൂടി ചേർക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് വെള്ളത്തിൻ്റെ ആവശ്യം വരത്തില്ല, നല്ലതുപോലെ തന്നെ അരഞ്ഞ് കിട്ടും. നമ്മുടെ സവാളയുടെ കളറെല്ലാം മാറി നല്ലതുപോലെ വയന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ഈ ഒരു മസാലക്കൂട്ട് നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ മസാല നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ ചേർത്ത മസാലക്കൂട്ടുകളില്ലേ, അതിൻ്റെ എല്ലാം പച്ച മണം നല്ലതുപോലെ ഒന്ന് മാറണം. അതുപോലെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ചേർത്ത മസാലയുടെ പച്ചമണമൊക്കെ മാറി വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മുട്ടക്കറ നല്ല ഗ്രേവിയോട് കൂടിയിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ചും കൂടെ വെള്ളം അധികം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും ചൂടുവെള്ളം തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റുന്ന സമയത്ത് മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളായിരുന്നു. അപ്പോൾ ഉപ്പ് ആവശ്യമാണെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് മുട്ട പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എത്ര മുട്ടയാണ് ആവശ്യം അതനുസരിച്ചിട്ട് എടുക്കുക. മുട്ട പുഴുങ്ങിയെടുത്തിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് അതിനെ ഒന്ന് കത്തി വെച്ചിട്ട് ഒന്ന് വരഞ്ഞിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഈ മുട്ടയെ നല്ലതുപോലെ പിടിച്ച് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് മല്ലിയില ചേർക്കുന്നതാണ് ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ തന്നെ നമ്മൾ മുട്ടക്കറി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ മുട്ടക്കറി കുറച്ചും കൂടെ ടേസ്റ്റ് കൂടാനായിട്ട് നമുക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുത്താലോ. ഇനി ഇതിലേക്ക് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റായ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇത് 1 ഗ്ലാസ് കട്ടി തേങ്ങാപ്പാലാണ്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് ടേസ്റ്റ് നോക്കാം. ഉപ്പ് അങ്ങനെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഈ എരിവും പുളിയും ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിതിന് പകരം പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഇത് രണ്ട് ചേർക്കുന്നതും ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ വളരെ സ്വാദിഷ്ടമായ നമ്മുടെ മുട്ടക്കറിയുടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ചെറുതായി ഒന്ന് ചൂടായി വന്നാൽ മതി. അപ്പോൾ ഒരു ഗ്രേവി നിങ്ങൾ കുറച്ചും കൂടെ ലൂസായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂടുവെള്ളം അല്ലെങ്കിൽ കുറച്ചും കൂടെ തേങ്ങാപ്പാൽ അതൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തുക. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിലല്ല മുട്ടക്കറി ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.